നിങ്ങൾക്ക് കേൾക്കാമോ പറയും. പിന്നെ ഇവിടെ നമ്മുടെ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ പ്രധാനമായിട്ട് ജില്ലകളിൽ നിന്ന് നിങ്ങളെ വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനാണ്. ആർ യു റെഡി? ആർ യു റെഡി? ഇത് ചോദിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഇന്നിവിടെ വിളിച്ചു വരുത്തുന്നത്. യെസ് എന്നുള്ള വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ ഓർക്കുക, സുപ്രധാനമായിട്ടുള്ള 7 ദിവസം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതിന് മുമ്പായിട്ടുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ടോ? നിങ്ങളുടെ വില്ലേജ് ഓഫീസർ റെഡിയാണ്? നിങ്ങൾക്കറിയാമോ ഇവിടെ പുതിയതായിട്ട് സ്ക്വാഡുകൾ രൂപീകരിച്ചു. ഓരോ സ്ക്വാഡുകളും ചെയ്യുമ്പോൾ ഇവരെല്ലാം അഡ്വൈസ് ഓടി വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക്. സാറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ അവർ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് അതൊരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും. മറ്റ് ജില്ലകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനായിട്ട് പോസ്റ്റ് ചെയ്യും. പക്ഷെ ആ പോസ്റ്റിംഗ് കഴിക്കുമ്പോൾ കടലാസിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പോസ്റ്റിംഗ് കിട്ടി, പക്ഷെ മനസ്സിപ്പോഴും പഴയ എൽഡി ക്ലർക്കിന്റെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നിർദ്ദേശിച്ച് റൈറ്ററെ എഴുതിയതിലേക്ക് പറയും. റൈറ്റർ സാറല്ല, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് തഹസിൽദാരാണ്. കാരണം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഓർഡർ പറഞ്ഞിരിക്കുന്ന തഹസിൽദാരാണ്, പോലീസ് സ്റ്റേഷനിൽ അവര് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പോലീസ് ഫോഴ്സ് നമ്മുടെ കൺട്രോളിലാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുന്നു. റൈറ്റർ സാറെ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വില കളയാതെ എന്ന് വെച്ചാൽ വിക്കാരമായിട്ടോ എന്ന് തോന്നാതെ ആ എഫിഷ്യൻസി ടോപ്പ് ആൻഡ് എഫിഷ്യന്റ് ആണ് എന്ന് നമ്മുടെ പ്രവൃത്തിയിൽ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ പറഞ്ഞു ടീംസ് രൂപീകരിച്ച ടീമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ടീം എന്ന് പറയുന്നത് ക്രൈം സ്ക്വാഡ് ആണ്. നിരവധി ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ രണ്ട് രീതിയിലുള്ള 3 രീതിയിലുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനാണ് ഈ സ്ക്വാഡുകളെല്ലാം രൂപീകരിച്ചിട്ടുള്ളത്. ഒന്ന് ഇലക്ഷൻ എക്സ്പെൻഡിഷൻ നിങ്ങളോട് ചെയ്തു നിങ്ങൾ നടന്നിരിക്കുന്നത് നല്ലതല്ലേ? സ്ക്വാഡുകൾ രൂപീകരിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ നിങ്ങളാണ് അഡ്വൈസ് കൊടുക്കുന്നത്. സെക്ടറൽ ഓർഗനൈസേഷന്റെ അടുത്ത് അവർ അഡ്വൈസ് കൊടുക്കുക, അവർ പേര് വരാതിരിക്കില്ല. കാരണം അവരാ സ്ഥലത്ത് പുതിയ ആൾക്കാരാണ്. പ്രശ്നം വന്ന എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു. ഒരു പൈസ മറക്കുകയല്ല, 42 ലക്ഷം രൂപ ചെലവായെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ പെർമിഷൻ 41 ലക്ഷം രൂപ ചെലവാക്കാനായിട്ടില്ല അസംബ്ലിയിലേക്ക്. എത്ര രൂപയാണ്? 41 ലക്ഷം രൂപ ആയിരിക്കാം. പിന്നെ എന്താണ്? 40 ലക്ഷം രൂപ ചെലവാക്കാവൂ എന്ന് പറഞ്ഞെടുത്ത് 41 ലക്ഷം രൂപ ചെലവാക്കി. മറ്റു സ്ഥാനാർത്ഥികൾ 40 ലക്ഷം രൂപ ചെലവാക്കാവുന്ന് പറഞ്ഞെടുത്ത് കോടിക്കണക്കിന് ചെലവാക്കിയിട്ട് 40 ലക്ഷം രൂപ കണക്ക് കൊടുത്തു. കേജ്രിവാള് 41 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് 41 ലക്ഷം രൂപ കണക്ക് കൊടുത്തു. ഈസ് ഇൻ ട്രബിൾ. ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് പരിധി കവിഞ്ഞുള്ള തുക ചെലവാക്കി കഴിഞ്ഞാൽ. അപ്പൊ സ്ഥാനാർത്ഥി ഈ പരിധി കഴിഞ്ഞുള്ള ഉണ്ടാകും, അല്ലെങ്കിൽ അതുപോലെ അത്രയും വലിപ്പത്തിലുള്ള ഒരു സ്റ്റേജ് നിർമ്മിക്കുന്നതിന് എത്ര രൂപ ചെലവാകും, ഒടിദേവങ്ങൾ ആ രീതിയിലുള്ള ഒരു സെറ്റപ്പിൽ. ഒരുപക്ഷെ നിങ്ങളെ കൂടെ വിളിച്ചോണ്ട് പോയായിരിക്കും ചോദിക്കുന്നത് സാറെ ഈ മൊത്തം സെറ്റപ്പിൽ എത്ര രൂപ ചെലവാകും. എത്ര മാസം നിങ്ങളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസമായി. കാരണം അവർ പുതിയതാണ് ഈ രംഗത്ത്, ഈ രീതിയിലുള്ള ജോലി ചെയ്ത് പരിചയമില്ല. അവരെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഫ്ലൈ സ്ക്വാഡായിട്ട്. ഫ്ലൈ സ്ക്വാഡിന്റെ ഹെഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് ആ പദവി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഈ സ്ക്വാഡുകളുടെ എല്ലാ കാര്യങ്ങളും, ഫ്ലൈ സ്ക്വാഡിന്റെ ജോലി, പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചർ മോണിറ്ററിങ്, എക്സ്പെൻഡിച്ചർ രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് നിയമപരമായിട്ട് ചെലവാക്കാവുന്ന തുക, അത് എത്ര ലക്ഷം രൂപ കടക്കാൻ പാടില്ലെന്ന് അറിയാമോ? പരിധി അറിയാമോ? നിയമപരമായിട്ട് ചെലവാക്കാൻ കഴിയുന്ന തുക ഒരു സ്ഥാനാർത്ഥിക്ക് എത്രയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? 70 ലക്ഷം രൂപയാണ്. ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ, 70 ലക്ഷം രൂപയാണ് നിയമപരമായിട്ട് ചെലവാക്കാൻ അധികാരമുള്ളത്. അപ്പൊ അതിനപ്പുറം ഒരു മണ്ഡലത്തിലെ കണക്ക് കടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ തിരക്കുവാൻ വേണ്ടിയാണ്, അന്വേഷിക്കാൻ വേണ്ടിയാണ്, അത് നിരീക്ഷണ വിധേയമാകുവാൻ വേണ്ടിയാണ് ഫ്ലൈ സ്ക്വാഡ് രൂപീകരിക്കപ്പെട്ടത്.